ഒ എം ആർ ഷീറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം പാർട്ട് എയിൽ നമ്മളുടെ എക്സാം എഴുതുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിലൊരു ബാർ കോഡ് കാണാൻ സാധിക്കും ഈ ഡോട്ടർ ലൈനിലൂടെ അൽഫാ കോഡ് ഏതാണെന്നുള്ളത് ഉണ്ടാവും നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പറിന്റെ സുഹൃത്തിന്റെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് ബെഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇവൻ ആയിരിക്കും സർഫസ് അത് ബി ആണ് നമ്മൾ ഉറപ്പുവരുത്തുന്നു അതിനുശേഷം നാൽപ്പത്തി രണ്ട് ഒ എം ആർ ഷീറ്റിൽ കണ്ടുപിടിക്കും അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒ എം ആർ ഷീറ്റ് പബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് ഒ എം ആർ ഷീറ്റിൽ ടിക്ക് ഇടുകയോ അല്ലെങ്കിൽ അതിനെ ചെയ്യുന്നത് വെളിയിൽ കോളത്തിന് വെളിയിലേക്ക് പോകുമോ അങ്ങനെ എൻ്റെ മാർഗിന്മല നമസ്കാരം റൈറ്റ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒ എം ആർ ഷീറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം എന്നതിനെ പറ്റിയാണ് രണ്ട് മൂന്ന് പേര് എന്നോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു ഈ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത് ഒ എം ആർ ഷീറ്റ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം അതിന് രണ്ട് പാർട്ടുണ്ടാകും പാർട്ട് എ പാർട്ട് ബി പാർട്ട് എയിൽ നമ്മളിൽ എക്സാം എഴുതുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും ഒ എം ആർ ഷീറ്റിൽ നമ്മുടെ പേര് എഴുതാനുള്ള അവസരം ഉണ്ടാകില്ല നമ്മുടെ രജിസ്റ്റർ നമ്പർ നെയിം ഓഫ് ദി പോസ്റ്റ് ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പാർട്ട് എയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് ആൽഫ കോഡ് ഏതാണോ ആ കോഡും ഒ എം ആർ ആൻസർ ഷീറ്റുകളായിരിക്കും അതായത് എ ബി സി ഡി നാല് ഓപ്ഷൻസ് എവിടെ എങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം എന്നുള്ളത് ഷീറ്റ് മാത്രമായിരിക്കും പാർട്ട് ബിയിൽ വരുന്നത് അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും പിന്നീട് സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഇൻവിജിലേറ്റർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ പാർട്ട് എയും പാർട്ട് ബിയും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇത് കേരള പി സി എക്സാമിന്റെ ഒ എ മാർ ഷീറ്റിന്റെ ഒരു മോഡലാണ് ഇതിൽ പാർട്ട് എ ഉണ്ട് പാർട്ട് ബി ഉണ്ട് പിന്നെ നടുക്കൂടെ ഒരു ഡോട്ടഡ് ലൈൻ കാണാൻ പറ്റും അതിലൊരു ബാർ കോഡ് കാണാൻ സാധിക്കും ഈ ഡോട്ടഡ് ലൈനിലൂടെ കീറിയിട്ടാണ് നമ്മൾ അവസാനം എക്സാമിന്റെ ആൻസർ പേപ്പർ കൊടുക്കുന്നത് പാർട്ട് എയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കോളം സീറോ ആണ് അതുകഴിഞ്ഞ് വണ്ണ് കഴിഞ്ഞിട്ട് നയൻ വരെയുള്ള കോളംസ് അപ്പം അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് നമ്പർ പലരും തെറ്റിച്ചിട്ട് ഒ എം ആർ ഷീറ്റ് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് പിന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ നെയിം ഓഫ് ദി പോസ്റ്റ് അതുപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നമ്മളുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും ഈ ഒ എം ആർ ഷീറ്റിനകത്ത് വരുത്തില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം ഉണ്ടായിരിക്കും പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ കോഡ് ആൽഫാ കോഡ് ഏതാണെന്നുള്ളത് ഉണ്ടാവും അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക അപ്പൊ ഈ കൊസ്റ്റിൻ പേപ്പറിന്റെ ആൽഫാ കോഡ് എന്ന് പറയുന്നത് ബി ആണ് നമ്മുടെ ഒ എം ആർക്ക് ഷീറ്റിൽ കിട്ടിയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് എ ആണ് അപ്പൊ ഇത് മാച്ച് ചെയ്യത്തില്ല നമുക്ക് നമ്മൾ സാധാരണ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിരിക്കുന്ന ടേബിളിൽ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഒപ്പം തന്നെ നമ്മുടെ ആൽഫാ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് കിട്ടിയിട്ടുള്ള ഒ എം ആർ ഷീറ്റിൽ അതേപോലെ ആൽഫക്കോട് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതേ ആൽഫക്കൂട് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യധികം കോൺസെൻട്രേഷൻ ആവശ്യമാണ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെയധികം വേണ്ട ഒരു കാര്യമാണ് പി എസ് സി എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ട കോസ്റ്റ്യൻ നാല്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യാൻ പോകേണ്ടത് കറക്റ്റ് നാല്പത്തി എട്ട് നോക്കി തന്നെ പബ്ളി ചെയ്യാൻ ശ്രമിക്കുക പല ആൾക്കാർക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ ആള് എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ചെയ്തു നമുക്കറിയാം അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കയറണം ഒന്നരയ്ക്ക് പരീക്ഷയ്ക്ക് ഹാളിൽ കയറി അര മണിക്കൂർ നമുക്ക് ഷീറ്റ് ഫിൽ ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യാനുള്ള ടൈമാണ് രണ്ട് മണിക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് രണ്ട് മണിയോട്ട് രണ്ട് വരെ നമുക്ക് എക്സാം ആൻസർ ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ ഈ ആദ്യത്തെ അരമണിക്കൂറ് നമുക്ക് സത്യം പറഞ്ഞ ഒരു കൂൾ ഓഫ് ടൈം കൂടെയാണ് ആ ടൈമിൽ നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻവിജ്വലേറ്റർ ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ എൻ്റെ ആ സുഹൃത്തിൻ്റെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജിസ്റ്റർ നമ്പർ എഴുതിയത് തെറ്റിപ്പോയി ക്രൈസ്റ്റർ നമ്പർ എഴുതിയ എന്ന് പറഞ്ഞാൽ രണ്ടിന് പകരം ആ കോളം മാറി അടുത്ത കോളത്തിലെ രണ്ടിലാണ് മാർക്ക് ചെയ്തത് അപ്പം ഷീറ്റ് തന്നെ ഇൻവാലിഡ് ആയി പോകും ഞാൻ കഴിഞ്ഞ ഡി എം ഇ എക്സാമിന് ഒരുപാട് പേര് ലിസ്റ്റിൽ നിന്ന് പുറത്തായതിൻ്റെ കാരണം ക്രൈസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യാഞ്ഞതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് അബദ്ധം പറ്റിയത് അന്നേരം തന്നെ മനസ്സിലായി പുള്ളിക്കാർ ഇൻവിജിലേറ്ററിനോട് കാര്യം പറഞ്ഞു ഇപ്പോൾ ഇൻവിജിലേറ്റർ പറഞ്ഞു അങ്ങനെ എക് എൽ ഷീറ്റ് അങ്ങനെ രണ്ടാമത് തരാൻ പറ്റില്ല നിയമവിരുദ്ധമാണ് തരാൻ പറ്റില്ല എന്ന് തന്നെ ഇൻവിജിലേറ്റർ പറഞ്ഞു പക്ഷെ പിന്നെ പുള്ളിക്കാർ ഒരുപാട് വിഷമിച്ചു അവിടെ നിന്ന് കരയൊക്കെ ചെയ്തു പുള്ളിക്കാരുടെ വിഷമം കണ്ടിട്ട് ഇൻവിജിലേറ്റർ പുതിയൊരു ഒ എം ആർ ഷീറ്റ് കൊടുത്തു പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ ആ എക്സാമിനേഷൻ ഹോളിൽ അധികം പേര് ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് ഷീറ്റുകൾ അവർക്ക് അധികം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരുടെ കോഡ് ആൽഫ കോഡ് ബി ആയിരുന്നു അപ്പോൾ ആ ബി കോഡിൽ ഒ എം ആർ ഷീറ്റ് അവർക്ക് അധികം ഉള്ളതുകൊണ്ട് ആ ഇൻവിജിലേറ്ററിന് മനസ്സ് തോന്നിയത് പുള്ളിക്കാരിക്ക് ആ ഒ എം ആർ ഷീറ്റ് കൊടുത്തു അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചു ഇതൊരാളുടെ ഉദാഹരണം ഇനി രണ്ടാമത്തെ ആളുടെ ഉദാഹരണം എന്ന് പറയുന്നത് പുള്ളിക്കാരി വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്ന ആളാണ് കഴിഞ്ഞ ഡി എച്ച് എസ് എക്സാമിന് മികച്ച റാങ്ക് തിരുവനന്തപുരം ജില്ലയിൽ നല്ലൊരു റാങ്ക് കിട്ടേണ്ടിയിരുന്ന ഒരാളാണ് ഏകദേശം ആ എഴുപത് മാർഗോളം സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് പുള്ളിക്കാരി നല്ലപോലെ പഠിച്ചിട്ട് പോയത് കൊണ്ട് തന്നെ ആൻസറുകൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ആൻസർ ചെയ്തു പോയി അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ പുള്ളിക്കാരിക്ക് അറിയില്ല അങ്ങനെ ആൻസർ ചെയ്തില്ല പതിനൊന്ന് ആൻസർ ചെയ്തില്ല പന്ത്രണ്ട് ആൻസർ ചെയ്തില്ല പതിമൂന്ന് ആൻസർ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ആൻസർ അറിയായിരുന്നു കറക്റ്റായിട്ട് ആൻസർ ചെയ്തു പക്ഷേ പന്ത്രണ്ടിൻ്റെ കോളത്തിലാണ് പുള്ളിക്കാരി ആൻസർ ചെയ്തത് അതായത് ഇപ്പോൾ പതിമൂന്നിൻ്റെ ആൻസർ ആണ് പുള്ളിക്കാരി ക്വസ്റ്റിനാണ് കണ്ടത് അതിൻ്റെ ആൻസർ ബി ആണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി ബി ആൻസർ ചെയ്തത് പന്ത്രണ്ടിൻ്റെ ബി ആണ് അങ്ങനെ പതിനാല് ക്വസ്റ്റ്യൻ ആ നോക്കുന്നു അത് ആൻസർ ചെയ്യുന്നത് പതിമൂന്നാമത്തെ കോളത്തിലാണ് പതിനഞ്ച് ക്വസ്റ്റ്യൻ നോക്കുന്നു ആൻസർ ചെയ്യുന്നത് പതിനാലാമത്തെ കോളത്തിലാണ് അങ്ങനെ ഏകദേശം ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് തെറ്റി മാർക്ക് ചെയ്തിന് ശേഷമാണ് പുള്ളിക്കാർ മനസ്സിലാക്കുന്നത് ഞാൻ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടാണെന്ന് തന്നെ അപ്പോഴത്തെത്തന്നെ ആപ്പാടെ ടെൻഷനായിപ്പോയി ആകെ പാടെ വിഷമമായിപ്പോയി വൈമാർക്ക് ഷീറ്റ് മാറ്റുക എന്നുള്ളത് യാതൊരു പോസിബിലിറ്റി ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസിൽ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കൂൾ ഓഫ് ടൈമിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇൻവിജിലേറ്റർ പുതിയ വൈമാർക്ക് ഷീറ്റ് കൊടുത്തു ഈ ഈ ഒരു കേസിൽ പുള്ളിക്കാരിക്ക് പുതിയ വയമാർക്ക് ഷീറ്റൊന്നും കിട്ടിയില്ല പുള്ളിക്കാരി വിഷമത്തോടെ തന്നെ ബാക്കി എക്സാം കണ്ടിന്യൂ ചെയ്തു അങ്ങനെ അവസാനം പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഒരുപാട് വിഷമം പറഞ്ഞു പുള്ളിക്കാരി ആ കരയുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് എന്തായാലും പുള്ളിക്കാരി സ്കോർ ചെയ്യാൻ നല്ല പഠിക്കുന്ന ലിസ്റ്റിൽ വരും റാങ്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു അപ്പോൾ പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല റാങ്ക് കിട്ടി അറുപത്തിരണ്ട് മാർക്കോളം കിട്ടി ജോലി കിട്ടുകയും ചെയ്തു പക്ഷേ നല്ല എഴുപത് മാർക്ക് മുകളിൽ മേടിക്കേണ്ട ഏകദേശം അതിന് പത്ത് റാങ്ക് ഇരുപത് റാങ്കിനുള്ളിൽ വരേണ്ട ആൾ സത്യം പറഞ്ഞാൽ റാങ്ക് നൂറിന് മുകളിലേക്ക് നൂറ് നൂറ്റി അൻപത് റാങ്കിനുള്ളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളംസ് ഉണ്ടാവും എ ബി സി ഡി എന്നുള്ള കോളം അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ അഞ്ച് കോളങ്ങളും ഒരു പ്രത്യേക കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടാവും പിന്നീടുള്ള അഞ്ച് കളറുകൾ കുറച്ച് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നമുക്ക് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അൻപത്തി ഒൻ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പിന്നീടുള്ള ഇരുപത്തിയഞ്ച് എൺപത്തേക്ക് അൻപത് അൻപത്തൊന്ന് നമുക്ക് മുകളിലായിട്ട് കിട്ടും ആ ഒരു ക്രമത്തിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബുക്ക് ലെറ്റിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ബുക്ക് ലെറ്റിൽ ഫോർട്ടി ടു ക്വസ്റ്റ്യൻ നോക്കുന്നു ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം നമ്മൾ ആൻസർ എഴുതാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടിക്ക് ഇട്ട് കൊടുക്കാം ചെയ്യാൻ പോകുന്നതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലായി ബി ആണ് അപ്പോൾ നമ്മൾ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗവൺമെൻറ് സ്കൂളിലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ വളരെ അൺഈവൻ ആയിരിക്കും സർഫേസ് നമ്മൾ ഒ എം ആർ ബബിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒ എം ആർ ഷീറ്റ് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മളുടെ ക്വസ്റ്റൻ ഷീറ്റിന് മുകളിൽ വെച്ച് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ എഴുതാൻ പോകുന്നു അത് ബി ആണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നു അതിനുശേഷം നാൽപ്പത്തി രണ്ട് ഒ എം ആർക്ക് ഷീറ്റിൽ കണ്ടുപിടിക്കുന്നു അപ്പോൾ ഒ എം ആർക്ക് ഷീറ്റിൽ നാൽപ്പത്തി രണ്ട് കണ്ടുപിടിക്കുന്നു നമ്മൾ ആൻസർ ബി ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കോളം ഫി കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെരിഫറി ആദ്യം റൗണ്ട് ചെയ്യുക കോളത്തിന് ചുറ്റുമുള്ള ഭാഗം റൗണ്ട് ചെയ്യുക അതിന് ശേഷം പതുക്കെ പതുക്കെ നടുക്ക് ഭാഗത്തേക്ക് റൗണ്ട് ചെയ്ത് വരിക ആ ഒരു കോളത്തിന് തൊണ്ണൂറ് ശതമാനം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആൻസറായിട്ട് തന്നെ കിട്ടും ഇപ്പം നടുക്കൊരു ജസ്റ്റ് ഒരു വെള്ള ഡോട്ടെന്ന് പറഞ്ഞിട്ട് ഇൻവാലിഡ് ആവില്ല തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ അത് കറുപ്പിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നാൽപ്പത്തി രണ്ട് ആൻസർ ചെയ്തു അത് ബി ആണ് അപ്പോൾ നമ്മൾ അതിനടിയിൽ ജസ്റ്റ് ഒരു ടിക്ക് ഇട്ട് വയ്ക്കണം കാരണം നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തതും വെച്ചിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പോകേണ്ടത് അത് നമുക്ക് അടുത്ത് നോക്കുന്നു നാൽപ്പത്തി മൂന്ന് നമുക്ക് അറിയില്ല നാൽപ്പത്തി നാല് അറിയില്ല നാൽപ്പത്തി അഞ്ച് അറിയില്ല അടുത്ത് നമുക്ക് നാൽപ്പത്തി ആറാണ് അറിയാവുന്നതെങ്കിൽ നമ്മൾ നാൽപ്പത്തി ആറ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ തെറ്റി പോകാതെ തന്നെ നാൽപ്പത്തി ആറ് കണ്ടുപിടിച്ചിട്ട് കറക്ഷ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുക ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റി പോകാതെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും പിന്നീട് പറയാനുള്ളത് പേനെപ്പറ്റിയാണ് പേനയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും അറിയുമ്പോൾ ഈ രണ്ട് രൂപയുടെ പേന അതേപോലെ സെല്ലോ ഗ്രിപ്പർ പേന ഇതിനൊക്കെ പോയിൻറ്റ് വളരെ ഷാർപ്പനായിരിക്കും അപ്പോൾ പോയിൻറ്റ് വളരെ ഷാർപ്പനായതുകൊണ്ട് തന്നെ ബബിൾ ചെയ്യാൻ എളുപ്പമായിരിക്കില്ല ഒ എം ആർ ഷീറ്റ് പബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് സിക്സിനേക്കാളും കൂടുതൽ വരുന്ന പേനയാണ് അതായത് നിബിൻ്റെ സൈസാണ് ഈ പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് ഈ പേന നോക്കുക ഇത് വണ്ണാണ് വണ്ണാകുമ്പോഴത്തേക്കും അതിൻ്റെ നിബ് എന്ന് പറയുന്നത് ബോൾഡ് ആയിരിക്കും അതിൻ്റെ ടിപ്പ് നിബ് കുറച്ചുകൂടെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലൂ ഇങ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ബ്ലാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇങ്ക് അല്ലെങ്കിൽ ജെൽ പേനകൾ യൂസ് ചെയ്യാൻ പാടില്ല ബോൾ പോയിന്റ് പെൻമെൻ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പോയിൻറ്റ് സിക്സിൽ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള ഇപ്പോൾ ഈ ഒരു പേന വൺ ആണ് അപ്പോൾ അത് നോക്കി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഒ എം ആർ ഷീറ്റ് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഇത്തരത്തിൽ ബോൾഡായിട്ടുള്ള പേനകൾ മേടിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ കടയിൽ നിന്ന് പുതിയ പേന മേടിച്ചിട്ട് നമ്മൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തെളിയത്തില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വൺ വീക്ക് യൂസ് ചെയ്തതിന് ശേഷം പേന കൊണ്ടുപോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നല്ല ഒരു പുതിയ പേനയാണെങ്കിൽ കുറേ പേപ്പറിൽ കുറച്ച് നേരം നല്ലപോലെ കുത്തി വരച്ചതിന് ശേഷം മാത്രം നമ്മൾ പി എസ് സി എക്സാമിന് ഈ പേന ഉപയോഗിക്കുക എന്തെങ്കിലും മാത്രമേ നമുക്കത് നന്നായിട്ട് ഈസി ആയിട്ടും എളുപ്പത്തിലും ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓ മാർക്ക് ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിൽ ഒന്നിക്കൂടുതൽ ബബിൾസ് വരാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു നാൽപ്പത്തി രണ്ടിൻ്റെ കോളത്തിൽ ബി ഓൾറെഡി ബബിൾ ചെയ്തു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആൻസർ തെറ്റിപ്പോയത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയാൽ പോലും വീണ്ടും നമ്മളതിലെ മറ്റ് കോളങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കരുത് ഒരു തരത്തിലും ഒ എം ആർ ഷീറ്റിൽ കേടുപാടുകൾ വരാൻ പാടില്ല നമ്മൾ ബ്ലേഡ് വെച്ച് ചിരണ്ടുകയോ അല്ലെങ്കിൽ വൈറ്റ്നർ ഉപയോഗിക്കുകയോ അങ്ങനെ എന്ത് തരത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഈ ഒ എം ആർ ഷീറ്റ് ഇൻവാലിഡ് ആയിട്ട് മാറും നമ്മൾ എക്സാം എഴുതിയതിന് യാതൊരു ഫലമില്ലാതായി പോകും അപ്പോൾ അതേപോലെ ഈ ബാർക്കോഡ് ഏരിയയിൽ പേന കൊണ്ട് മാർക്ക് ചെയ്യുകയോ കുത്തുകൾ വരാനോ യാതൊരു മാർക്കിങ്ങും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒ എം ആർക്ക് ഷീറ്റിൽ ടിക്ക് ഇടുകയോ അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ ആദ്യം അതിൻ്റെ പെരിഫറി കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് ബബിൾ ചെയ്യുക അതിനുശേഷം ശേഷം അതിന് നടുക്ക് ഭാഗത്തേക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമുക്കത് കറക്റ്റായിട്ട് ബബിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ ബബിൾ ചെയ്യുന്നത് വെളിയിൽ കോളത്തിന് വെളിയിലേക്ക് പോകുമോ അങ്ങനെ എൻ്റെ ഇൻവാലിഡ് ഇൻവാലഡ് എന്നൊക്കെ ഒരുപാട് പേരോട് ഡൗട്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഇനി വീണ്ടും എടുത്ത് പറയുന്നത് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കറക്റ്റായിട്ട് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആദ്യം പെരിഫറി റൗണ്ട് ചെയ്തിട്ട് നടുക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഒരു ലൈൻ വെളിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് പ്രശ്നം വരാൻ പോകുന്നില്ല ഞാനീ പറഞ്ഞ പോലെ ഒന്നും കൂടുതൽ ബബിൾസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കോളം അങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് അതിൽ പോസ് നെഗറ്റീവ് മാർക്കും വരില്ല അതുപോലെ അതിൻ്റെ മാർഗും കിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കും അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം തെറ്റിച്ചാൽ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് നമുക്ക് നഷ്ടപ്പെടും അതല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ തെറ്റിക്കുമ്പോഴത്തേക്കും നമ്മൾ നേടിയ ഒരു മാർഗ്ഗം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒ എം ആർ ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒ എം ആർ ഷീറ്റ് പബ്ലി ചെയ്യേണ്ടതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് കോൺസെൻട്രേഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ലിസ്റ്റിൽ വരും കാരണം ഇതിൽ വേറെ യാതൊരു യാതൊരുവിധ തട്ടിപ്പുകളും ഇല്ല കാരണം എക്സാമിനേഷൻ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് ഏകദേശം മൂന്ന് മെഷീനിലൂടെ കടന്നു പോകുന്നതാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കൊരിക്കലും അതിൽ മൂന്ന് മെഷീനിൽ മിസ്മാച്ച് വരികയാണെങ്കിൽ ആണെങ്കിൽ മാനുവലി വാല്യൂ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇട്ടു വരാനുള്ള സാധ്യത കുറവാണ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഒ എം ആർ ഷീറ്റ് പബ്ലി ചെയ്യുന്നതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്